നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാണ് നല്ലതെന്ന് ജഗതിയുടെ മകൾ പാർവതി ഷോൺ ജോർജ് താനൂരിലെ ബോട്ടപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പാർവതി ഷോൺ ജോർജ് ഇത്തരമൊരു പരാമർശം നടത്തിയത് അതുപക്ഷെ കൊള്ളേണ്ടടുത്തു കൊണ്ടു ഇപ്പോഴിതാ സൈബർ കമ്മികൾ ഇറങ്ങി പാർവതി ഷോൺ ജോർജിനെതിരെ യുദ്ധം തീർക്കുകയാണ് ബോട്ടപകടത്തിൽ മരിച്ച പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖമോർക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മുഖമാണ് മനസ്സിൽ വരുന്നത് എന്ന് പാർവതി ഷോൺ ജോർജ് പറഞ്ഞിരുന്നു ഈ നശിച്ച കേരളത്തിൽ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാണ് കേരളത്തിൽ നടക്കുന്നത് അഴിമതി മാത്രമാണ് തനിക്ക് ചുറ്റും നടക്കുന്നതിനെപ്പറ്റി മുഖ്യമന്ത്രിക്ക് പോലും ഒന്നും അറിയില്ല ഈ അഴിമതി കാട്ടുന്ന നേരം ടൂറിസമുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പൈസ നിക്ഷേപിച്ച് കുറച്ച് സുരക്ഷിതമായി ആളുകൾക്ക് നടക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൂടെ പാർവതിയുടെ ഈ പരാമർശം സോഷ്യൽ മീഡിയയ്ക്ക് തീ കൊളുത്തി വലിയ വൈറലായി പാർവതിയുടെ ഈ പ്രസ്താവന തുടർന്ന് സൈബർ സഖാക്കളൊക്കെ ഇറങ്ങിയാർത്തു പാർവതിക്കെതിരെ അതിശക്തമായ പരിഹാസവുമായി കളത്തിലിറങ്ങിയിരിക്കുന്നത് പോരാളി ഷാജി തന്നെ പതിപ്പ് പോലെ നമ്മുടെ സൈബർ പോരാളികളൊക്കെ പാർവതിക്കെതിരെ ഇപ്പോൾ രംഗത്തുണ്ട് എങ്കിലും പോരാളി ഷാജിയുടെ വാക്കുകൾ ഇത്തിരി രൂക്ഷമായില്ലേ എന്നു സംശയം പോരാളി ഷാജി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേരളം കണ്ട ഏറ്റവും നാറിയ പൊളിറ്റിക്കൽ പിമ്പിൻ്റെ മരുമകൾ പറയുകയാണ് കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല പോലും അതും സ്വന്തം അച്ഛൻ്റെ ചോരയിൽ പിറന്ന സഹോദരിയെ അച്ഛനെ ഒരു നോക്ക് കാണാൻ സമ്മതിക്കാതെ ഓടിച്ചവൾ വിതുര പെൺവാണിഭം മുതൽ നടിയെ ബലാത്സംഗം ചെയ്തതുവരെ എത്തി നിൽക്കുന്നു കുടുംബത്തിലെ ബന്ധങ്ങൾ ഇനി തൂങ്ങുവാനാണെങ്കിൽ എല്ലാവിധ ആശംസകളും തൂങ്ങുമ്പോൾ കയറിൻ്റെ മറ്റേ അറ്റത്ത് അമ്മായിയപ്പനെ കെട്ടാൻ മറക്കരുത് ഈ നാട് നിങ്ങളെ എന്നും നന്ദിയോടെ ഓർമ്മിക്കും നാറിയ ഭരണം കേരളത്തിൽ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാണ് പി സി ജോർജിൻ്റെ മരുമകൾ കേരളത്തിലെ നാറിയ ഭരണമാണെങ്കിൽ മണിപ്പൂരിലെ ബി ജെ പി ഭരണം സൂപ്പർ അല്ലേ എന്നാൽ അങ്ങോട്ട് വിട്ടോ തള്ളേ അമ്മായിച്ചൻ ക്ലച്ച് ക്ലച്ചു പിടിക്കാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നതാവും എന്ന് ചിലർ കമൻറ്റുകളിൽ കേരളത്തിൽ നിനക്കൊക്കെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങ് മണിപ്പൂരിലേക്ക് പോകുന്നതാണ് നല്ലത് അമ്മായിയോട് കേരളം എന്താണാവോ ചെയ്തത് എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ ആശംസകൾ നേരുന്നു ജഗതിയുടെ ആക്സിഡൻ്റ് മുതൽ പലതും ചർച്ചയാക്കിയിരിക്കുന്നു സൈബർ പോരാളികൾ ചേച്ചി ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം ചെയ്യാൻ വന്നതാണ് എന്ന് ചിലർ ഈ സ്ത്രീയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം എന്ന ബോഡി ഷേബിംഗ് മലപ്പുറം താനൂർ കുട്ടുപുറം തൂവൽ തീരത്ത് നടന്ന ബോട്ടപകടം ഇരുപത്തിരണ്ട് മരണം കുഞ്ഞുങ്ങളുടെ മുഖം ഓർക്കാൻ പോലും തനിക്ക് വയ്യ ഞാൻ അധികനേരം ആ വാർത്ത വായിച്ചില്ല ഒന്നു മാത്രം വായിച്ചു മരിച്ചുപോയവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം കൊടുക്കുന്നു എന്ന് ഭയങ്കര ക്ഷേമമായിപ്പോയി എത്ര കോടി രൂപ കൊടുത്താലും ആ ജീവനോളം വില വരില്ല ഈ നാട്ടിൽ അഴിമതിയാണ് നടക്കുന്നത് അവിടെയും ഇവിടെയുമൊക്കെ ക്യാമറ പിടിപ്പിച്ചതിന് എത്രയോ കോടി രൂപയുടെ അഴിമതിയാണ് നടക്കുന്നതെന്ന് കേട്ടു എന്തൊരു നാറിയ ഭരണമാണിത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ ആ മനുഷ്യന് ചുറ്റും നടക്കുന്ന ഈ അഴിമതികളെക്കുറിച്ച് ആ മനുഷ്യനൊന്നും പറയാനില്ലേ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാകാമോ പാർവതി ഷോൺ ജോർജിൻ്റെ ഈ ചോദ്യങ്ങൾ എല്ലാ തലങ്ങളെയും ബാധിച്ചിരിക്കുന്നു അതിശക്തമായ പ്രതികരണം തന്നെയാണ് പാർവതി നടത്തിയത് അതുകൊണ്ടുതന്നെ സൈബർ സഖാക്കൾ ഇനി ആക്രമണം കടുപ്പിക്കും എന്നതിൽ സംശയം വേണ്ട പാർവതി എങ്ങനെ തിരിച്ചടിക്കും എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്